അട്ടപ്പാടിയിൽ RRT വാഹനത്തിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. വനം വകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ ജീപ്പിന് മുന്നിലാണ് കാട്ടാന എത്തിയത്. പടക്കം പൊട്ടിച്ച് ആനയെ തുരത്തി. വിവരങ്ങളുമായി പ്രസാദ് ചേരുന്നു. പ്രസാദ് എന്താണ് സംഭവിച്ചത്? ഈ ആനയെ പടക്കം പൊട്ടിച്ച് ഓടിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. രഞ്ജിത്ത്, ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അട്ടപ്പാടി പുതൂർ പഞ്ചായത്തിലെ ദൊടുകെട്ടി ആദിവാസി ഊരിന് സമീപം അവിടെ ഒറ്റയാൻ ഇറങ്ങിയിരുന്നു. ഈ ഒറ്റയാനെ ഓടിക്കുന്നതിന് വേണ്ടി ആണ് വനം വകുപ്പിന്റെ ഈ ആനയെ ഓടിക്കുന്നതിനുള്ള പ്രത്യേക സംഘം അവിടേക്ക് വന്നത്. ഏറെ കൃഷിനാശമെല്ലാം തന്നെ ഈ പ്രദേശത്ത് ഈ കാട്ടാന വരുത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഇവർ രാത്രി തന്നെ ആനയെ ഓടിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയത്. ആ സമയത്താണ് പടക്കം പൊട്ടിച്ചും മറ്റും ആന അല്പദൂരം മുന്നോട്ട് പോയെങ്കിലും പിന്നീട് വനം വകുപ്പിന്റെ ജീപ്പിന് നേരെ കാട്ടാന പാഞ്ഞെടുക്കുകയായിരുന്നു. തൊട്ടുപുറകെ ജീപ്പും പുറകോട്ട് വളരെ അതിവേഗത്തിൽ പുറകോട്ട് എടുത്തതുകൊണ്ട് മാത്രമാണ് ഒരു അപകടം ഒഴിവായിട്ടുള്ളത്. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി അട്ടപ്പാടി പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. ഇന്നലെയും ഈ പ്രദേശങ്ങളിൽ പുതൂർ പഞ്ചായത്തിൽ കാട്ടാന ഇറങ്ങിയിട്ടുണ്ട്. പുതൂർ, ഷോളയൂർ, അഗളി തുടങ്ങിയ പഞ്ചായത്തുകളിലെല്ലാം തന്നെ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. വനം വകുപ്പ് പ്രത്യേക സംഘങ്ങൾ രാത്രികാലങ്ങളിൽ ഈ കാട്ടാനയെ ഓടിക്കുന്നതെല്ലാം തന്നെ പോകുന്നു. പക്ഷെ പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാട്ടാന ഈ വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ഇതുവരെയും മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക തന്നെയാണ് ആ പ്രദേശത്തുള്ളത്. അതോടൊപ്പം ഏറെ കൃഷിനാശവും എല്ലാം തന്നെ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം അട്ടപ്പാടിയിൽ തന്നെ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകളാണ് ഈ വർഷം തന്നെ അട്ടപ്പാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. പ്രസാദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക്.